Next chapter, some functions of number theory. Set of all positive integers domain ayittu varuna functions neyanu number theoretic function or arithmetic function ennu vilikkunnathu. Ee functions inde range set of all positive integers inde subset aavanam ennu nirbandhamilla. Adayithu itharam functions inde values adallengil images positive integers aavanam ennu nirbandhamilla. Nammal ivide discuss cheyyunna number theoretic functions ellam integer valued aanu. നമ്മളാദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന നമ്പർ തിയറിറ്റിക് ഫംഗ്ഷൻസ് ടോ ഫംഗ്ഷനും സിഗ്മ ഫംഗ്ഷനുമാണ്. നമുക്ക് ഈ രണ്ട് ഫംഗ്ഷൻസും ഡിഫൈൻ ചെയ്യാം. എന്നെ ഏതെങ്കിലും ഒരു ഗിവൻ പോസിറ്റീവ് ഇൻറ്റിജർ, ആ ഇൻറ്റിജറിൻ്റെ നമ്പർ ഓഫ് പോസിറ്റീവ് ഫാക്ടേഴ്സിനെയാണ് ടോ ഓഫ് എൻ ഡിനോട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ടോ ഓഫ് എൻ ബി ദി നമ്പർ ഓഫ് പോസിറ്റീവ് ഫാക്ടേഴ്സ് ഓഫ് എൻ. ദെൻ ഇൻറ്റിജർ എന്നിൻ്റെ ഡിവൈസേഴ്സിൻ്റെ സമ്മിനെയാണ് സിഗ്മ ഓഫ് എൻ ഡിനോട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് സിഗ്മ ഓഫ് എൻ ബി ദി സം ഓഫ് ഓൾ ഡിവൈസേഴ്സ് ഓഫ് എൻ. സിഗ്മ നോട്ടേഷനിൽ ഈ രണ്ട് ഫംഗ്ഷൻസിനെയും ഇതുപോലെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ടോ ഓഫ് എൻ ഈക്വൽ ടു സമേഷൻ ഓവർ ഡി ഡിവൈഡ്സ് എൻ വൺ, ആൻഡ് സിഗ്മ ഓഫ് എൻ ഈക്വൽ ടു സമേഷൻ ഓവർ ഡി ഡിവൈഡ്സ് എൻ ഡി, വേർ ദി സമേഷൻ റൺസ് ഓവർ ഓൾ പോസിറ്റീവ് ഫാക്ടേഴ്സ് ഓഫ് എൻ. ടോ ഓഫ് എന്നിൽ പോസിറ്റീവ് ഇൻറ്റിജർ എന്നിനെ എത്ര പോസിറ്റീവ് ഫാക്ടേഴ്സ് ഉണ്ടോ അത്രയും ടൈംസ് വൺ ആഡ് ചെയ്യുന്നു. സോ റിസൾട്ടിങ് സമ്മ് എന്നിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ഡിവൈസേഴ്സ് ആയിരിക്കും. സിഗ്മ ഓഫ് എന്നിൽ എന്നിൻ്റെ പോസിറ്റീവ് ഫാക്ടേഴ്സ് എല്ലാം ആഡ് ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ ഈക്വൾ ടു 18 ആകുമ്പോൾ എന്നിൻ്റെ പോസിറ്റീവ് ഡിവൈസേഴ്സ് 1, 2, 3, 6, 9 and 18 ആണ്. ഇവിടെ ടോട്ടൽ 6 ഫാക്ടേഴ്സ് ഉണ്ട്. സോ ടോ ഓഫ് 18 ഈക്വൾ ടു 6. ദെൻ ഈ പോസിറ്റീവ് ഡിവൈസേഴ്സിൻ്റെ സമ്മാണ് സിഗ്മ ഓഫ് 18. സോ സിഗ്മ ഓഫ് 18 ഈക്വൾ ടു 1 + 2 + 3 + 6 + 9 + 18, വിച്ച് ഇസ് ഈക്വൾ ടു 39. ഇവിടെ എന്നെ ചെറിയൊരു നമ്പർ ആയതുകൊണ്ടാണ് ഈസി ആയിട്ട് ടോ ഓഫ് എന്നും സിഗ്മ ഓഫ് എന്നും കണ്ടുപിടിക്കാൻ സാധിച്ചത്. എൻ ലാർജ് നമ്പർ ആകുമ്പോൾ ഇതുപോലെ എല്ലാ പോസിറ്റീവ് ഫാക്ടേഴ്സും ലിസ്റ്റ് ചെയ്ത് ടോ ഓഫ് എന്നും സിഗ്മ ഓഫ് എന്നും കണ്ടുപിടിക്കുക എന്നുള്ളത് ടൈം കൺസ്യൂമിംഗ് ആണ്. സോ ഒരു പോസിറ്റീവ് ഇൻറ്റിജറിൻ്റെ നമ്പർ ഓഫ് ഡിവൈസേഴ്സും ആ ഡിവൈസേഴ്സിൻ്റെ സമ്മും കണ്ടുപിടിക്കുവാനുള്ള ഈസി മെത്തേഡ്സ് ആണ് നെക്സ്റ്റ് തിയറങ്ങളിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. തിയറം 1. If n equal to p1 raised to k1 into p2 raised to k2 into etc. into pr raised to kr is the prime factorization of n greater than 1, then the positive divisors of n are precisely those integers of the form d equal to p1 raised to a1 into p2 raised to a2 into etc. into pr raised to ar, where 0 less than or equal to ai less than or equal to ki, I equal to 1, 2, 3 up to r. അതായത് വണ്ണിനേക്കാൾ ലാർജറായ ഒരു പോസിറ്റീവ് ഇൻറ്റിജറാണ് എൻ എന്ന് വിചാരിക്കുക. ആ നമ്പറിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ എൻ ഈക്വൾ ടു p1 raised to k1 into p2 raised to k2 into etc. into pr raised to kr. ഇവിടെ പി ഐകളെല്ലാം ഡിസ്റ്റിങ്ക്ട് പ്രൈംസ് ആണ്. എന്നിൻ്റെ പ്രൈം ഫാക്ടറൈസേഷനിൽ പ്രൈം പി ഐ കെ ഐ ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. കെ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ദെൻ എന്നിൻ്റെ പോസിറ്റീവ് ഡിവൈസേഴ്സ് പ്രിസൈസ്ലി ഡി ഈക്വൾ ടു p1 raised to a1 into p2 raised to a2 into etc. into pr raised to ar, where 0 less than or equal to ai less than or equal to ki, I equal to 1, 2, 3 up to r. ഈ ഫോമിലുള്ള ഇൻറ്റിജേഴ്സ് ആണെന്നാണ് ഈ തിയറത്തിൽ പറയുന്നത്. അതായത് എന്നിൻ്റെ ഏതൊരു പോസിറ്റീവ് ഡിവൈസർ ചൂസ് ചെയ്താലും ആ ഡിവൈസർ ഈ ഫോമിലായിരിക്കുമെന്നും ഈ ഫോമിലുള്ള ഏതൊരു പോസിറ്റീവ് ഇൻറ്റിജർ ചൂസ് ചെയ്താലും അത് എന്നിൻ്റെ ഒരു ഡിവൈസർ ആയിരിക്കുമെന്നുമാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് ഈ തിയറം പ്രൂവ് ചെയ്യാം. എന്നിൻ്റെ ലീസ്റ്റ് പോസിറ്റീവ് ഡിവൈസർ ഡി ഈക്വൽ ടു 1 ആണ്. p1 raised to a1 into p2 raised to a2 into etc. into pr raised to ar, ഈ എക്സ്പ്രഷനിൽ എ വൺ എ ടു എക്സെട്ര എ ആർ ഇവയെല്ലാം സീറോ ആയിട്ട് സെറ്റ് ചെയ്താൽ വണ്ണിനെ റിക്വയർഡ് ഫോമിൽ എക്സ്പ്രസ് ചെയ്യുവാൻ സാധിക്കും. അതുപോലെ എന്നിൻ്റെ ഗ്രേറ്റസ്റ്റ് പോസിറ്റീവ് ഡിവൈസർ എൻ ആണ്. നേരത്തെ പറഞ്ഞ എക്സ്പ്രഷനിൽ എ വൺ ഈക്വൾ ടു കെ വൺ, എ ടു ഈക്വൾ ടു കെ ടു, എക്സെട്ര എ ആർ ഈക്വൾ ടു കെ ആർ ഇതുപോലെ ചൂസ് ചെയ്താൽ p1 raised to a1 into p2 raised to a2 into etc. into pr raised to ar equal to p1 raised to k1 into p2 raised to k2 into etc. into pr raised to kr, അതെന്നാണ്. സോ എന്നിനെയും റിക്വയർഡ് ഫോമിൽ എക്സ്പ്രസ് ചെയ്യുവാൻ സാധിക്കും. ഈ രണ്ട് ട്രിവിയൽ ഡിവൈസേഴ്സ് അല്ലാത്ത എന്നിൻ്റെ മറ്റേതെങ്കിലും ഡിവൈസറാണ് ഡി എന്ന് അസ്യൂം ചെയ്യുക. ദാറ്റ് ഈസ് ഡി ഡിവൈഡ്സ് എൻ ആൻഡ് വൺ ലെസ് ദാൻ ഡി ലെസ് ദാൻ എൻ. അങ്ങനെയാണെങ്കിൽ എന്നിനെ ഡിയുടെ ഒരു പോസിറ്റീവ് ഇൻറ്റിജർ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതുവാൻ സാധിക്കും. സേ എൻ ഈക്വൾ ടു ഡി ഇൻറ്റു ഡി വൺ, വേർ വൺ ലെസ് ദാൻ ഡി വൺ ലെസ് ദാൻ എൻ. ദെൻ ഈ രണ്ട് പോസിറ്റീവ് ഇൻറ്റിജേഴ്സിനെയും പ്രൈം നമ്പേഴ്സുകളുടെ പ്രൊഡക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യുക.
ആ ഫാക്ടറൈസേഷനിലുള്ള പ്രൈംസ് ഡിസ്റ്റിങ്റ്റ് ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. അതായത് രണ്ട് ഫാക്ടറൈസേഷനിലും പ്രൈംസ് റിപ്പീറ്റ് ചെയ്യാം. സപ്പോസ് ഡി ഈക്വൽ ടു ക്യു വൺ ഇൻറ്റു ക്യു ടു ഇൻറ്റു എക്സെട്ര ഇൻറ്റു ക്യു എസ് ആൻഡ് ഡി വൺ ഈക്വൽ ടു ടി വൺ ഇൻറ്റു ടി ടു ഇൻറ്റു എക്സെട്ര ഇൻറ്റു ടി യു വേർ ക്യു ഐസ് ആൻഡ് ടി ജെസ് ആർ പ്രൈം നമ്പേഴ്സ്. ഇവിടെ ക്യു ഐകളെല്ലാം ഡിസ്റ്റിങ്റ്റ് ആയിരിക്കണമെന്നോ ടി ജെകളെല്ലാം ഡിസ്റ്റിങ്റ്റ് ആയിരിക്കണമെന്നോ നിർബന്ധമില്ല. എൻ ഈക്വൽ ടു ഡി ഇൻറ്റു ഡി വൺ ആയതുകൊണ്ട് എൻ ഈക്വൽ ടു ക്യു വൺ ഇൻറ്റു ക്യു ടു ഇൻറ്റു എക്സെട്ര ഇൻറ്റു ക്യു എസ് ഇൻറ്റു ടി വൺ ഇൻറ്റു ടി ടു ഇൻറ്റു എക്സെട്ര ഇൻറ്റു ടി യു. ഓൾസോ എൻ ഈക്വൽ ടു പി വൺ റേസ് ടു കെ വൺ ഇൻറ്റു പി ടു റേസ് ടു കെ ടു ഇൻറ്റു എക്സെട്ര ഇൻറ്റു പി ആർ റേസ് ടു കെ ആർ. സോ ഈ രണ്ട് എക്സ്പ്രഷനും എന്നിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ ആണ്. നമുക്കറിയാം പ്രൈംസിൻ്റെ ഓർഡറിലുള്ള ചേഞ്ച് മാറ്റി നിർത്തിയാൽ ഒരു നമ്പറിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ യുണീക്കാണെന്ന്. സോ പി വൺ റേസ് ടു കെ വൺ ഇൻറ്റു പി ടു റേസ് ടു കെ ടു ഇൻറ്റു എക്സെട്ര ഇൻറ്റു പി ആർ റേസ് ടു കെ ആർ. ഈ പ്രൈം ഫാക്ടറൈസേഷനിലുള്ളതും ക്യു വൺ ഇൻറ്റു ക്യു ടു ഇൻറ്റു എക്സെട്ര ഇൻറ്റു ക്യു എസ് ഇൻറ്റു ടി വൺ ഇൻറ്റു ടി ടു ഇൻറ്റു എക്സെട്ര ഇൻറ്റു ടി യു. ഈ പ്രൈം ഫാക്ടറൈസേഷനിലുള്ളതും സെയിം പ്രൈം നമ്പേഴ്സ് ആയിരിക്കും, ഓർഡർ സെയിം ആവണമെന്നില്ല എന്ന് മാത്രം. സോ ഈച്ച് പ്രൈം ക്യു ഐ മസ്റ്റ് ബി വൺ ഓഫ് പി ജെ. ചിലപ്പോൾ രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ക്യു ഐകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് സെയിം പി ജെ തന്നെ വരാം. എന്നിൻ്റെ പ്രൈം ഫാക്ടറൈസേഷനിലുള്ള എല്ലാ പി ജെകളും ഇതിലേതെങ്കിലും ക്യു ഐകളോട് ഈക്വൽ ആവണം എന്നൊന്നുമില്ല. ചിലപ്പോൾ ഒരു ക്യു ഐകളോടും ഈക്വൽ അല്ലാത്ത പി ജെസും ഉണ്ടാവാം. അവയുടെ പവർ സീറോ ആയിട്ട് സെറ്റ് ചെയ്യുക. ദെൻ ഈക്വൽ പ്രൈംസിനെ സിംഗിൾ ഇൻ്റഗ്രൽ പവർ ആക്കിയിട്ട് കളക്ട് ചെയ്താൽ ഡി ഈക്വൽ ടു ക്യു വൺ ഇൻറ്റു ക്യു ടു ഇൻറ്റു എക്സെട്ര ഇൻറ്റു ക്യു എസ് വിച്ച് ഇസ് ഈക്വൽ ടു പി വൺ റേസ് ടു എ വൺ ഇൻറ്റു പി ടു റേസ് ടു എ ടു ഇൻറ്റു എക്സെട്ര ഇൻറ്റു പി ആർ റേസ് ടു എ ആർ വേർ സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ഐ എന്ന് കിട്ടും. സോ എന്നിൻ്റെ എല്ലാ ഫാക്ടേഴ്സിനെയും തന്നിട്ടുള്ള ഫോമിൽ എഴുതുവാൻ സാധിക്കും. കോൺവേഴ്സ്ലി പി വൺ റേസ് ടു എ വൺ ഇൻറ്റു പി ടു റേസ് ടു എ ടു ഇൻറ്റു എക്സെട്ര ഇൻറ്റു പി ആർ റേസ് ടു എ ആർ വേർ സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ഐ. ഈ ഫോമിലുള്ള ഏതെങ്കിലും ഒരു ഇൻറ്റിജറാണ് ഡി എന്ന് വിചാരിക്കുക. ദെൻ ഈ നമ്പർ എന്നിൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യുവാൻ പോകുന്നത്. എൻ ഈക്വൽ ടു പി വൺ റേസ് ടു കെ വൺ ഇൻറ്റു പി ടു റേസ് ടു കെ ടു ഇൻറ്റു എക്സെട്ര ഇൻറ്റു പി ആർ റേസ് ടു കെ ആർ ആണെന്ന് നമുക്കറിയാം. പി വൺ റേസ് ടു എ വൺ ഇൻറ്റു പി വൺ റേസ് ടു കെ വൺ മൈനസ് എ വൺ ഈക്വൽ ടു പി വൺ റേസ് ടു കെ വൺ ആണ്. പി ടു റേസ് ടു എ ടു ഇൻറ്റു പി ടു റേസ് ടു കെ ടു മൈനസ് എ ടു ഈക്വൽ ടു പി ടു റേസ് ടു കെ ടു ആണ്. എക്സെട്ര പി ആർ റേസ് ടു എ ആർ ഇൻറ്റു പി ആർ റേസ് ടു കെ ആർ മൈനസ് എ ആർ ഈക്വൽ ടു പി ആർ റേസ് ടു കെ ആർ ആണ്. സോ ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ എൻ ഈക്വൽ ടു പി വൺ റേസ് ടു കെ വൺ ഇൻറ്റു പി ടു റേസ് ടു കെ ടു ഇൻറ്റു എക്സെട്ര ഇൻറ്റു പി ആർ റേസ് ടു കെ ആർ വിച്ച് ഇസ് ഈക്വൽ ടു പി വൺ റേസ് ടു എ വൺ ഇൻറ്റു പി ടു റേസ് ടു എ ടു ഇൻറ്റു എക്സെട്ര ഇൻറ്റു പി ആർ റേസ് ടു എ ആർ ഇൻറ്റു പി വൺ റേസ് ടു കെ വൺ മൈനസ് എ വൺ ഇൻറ്റു പി ടു റേസ് ടു കെ ടു മൈനസ് എ ടു ഇൻറ്റു എക്സെട്ര ഇൻറ്റു പി ആർ റേസ് ടു കെ ആർ മൈനസ് എ ആർ എന്ന് കിട്ടും. ഡി വൺ ഈക്വൽ ടു പി വൺ റേസ് ടു കെ വൺ മൈനസ് എ വൺ ഇൻറ്റു പി ടു റേസ് ടു കെ ടു മൈനസ് എ ടു ഇൻറ്റു എക്സെട്ര ഇൻറ്റു പി ആർ റേസ് ടു കെ ആർ മൈനസ് എ ആർ. ഇതുപോലെ ചൂസ് ചെയ്താൽ ഡി വൺ ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കും. ഓൾസോ പി വൺ റേസ് ടു എ വൺ ഇൻറ്റു പി ടു റേസ് ടു എ ടു ഇൻറ്റു എക്സെട്ര ഇൻറ്റു പി ആർ റേസ് ടു എ ആർ ഈക്വൽ ടു ഡി ആണ്. ഇത് രണ്ടും യൂസ് ചെയ്യുമ്പോൾ എൻ ഈക്വൽ ടു ഡി ഇൻറ്റു ഡി വൺ എന്ന് കിട്ടും. വേർ ഡി വൺ ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ. അതിൽ നിന്നും ഡി എന്നിൻ്റെ ഒരു ഡിവൈസർ ആണെന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. ഇതാണ് കോൺവേഴ്സ് പാർട്ടിൽ പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്. ദെൻ ഒരു പോസിറ്റീവ് ഇൻറ്റിജർ എന്നിൻ്റെ നമ്പർ ഓഫ് പോസിറ്റീവ് ഡിവൈസേഴ്സും ആ ഡിവൈസേഴ്സിൻ്റെ സമ്മും ഈസി ആയിട്ട് കണ്ടുപിടിക്കുവാനുള്ള ഒരു ഫോർമുലയാണ് നെക്സ്റ്റ് തിയറത്തിൽ പറയുന്നത്. തിയറം ടു, ഇഫ് എൻ ഈക്വൽ ടു പി വൺ റേസ് ടു കെ വൺ ഇൻറ്റു പി ടു റേസ് ടു കെ ടു ഇൻറ്റു എക്സെട്ര ഇൻറ്റു പി ആർ റേസ് ടു കെ ആർ ഈസ് ദി പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് എൻ ഗ്രേറ്റർ ദാൻ വൺ. ദെൻ ഫസ്റ്റ് വൺ, ടോ ഓഫ് എൻ ഈക്വൽ ടു കെ വൺ പ്ലസ് വൺ ഇൻറ്റു കെ ടു പ്ലസ് വൺ ഇൻറ്റു എക്സെട്ര ഇൻറ്റു കെ ആർ പ്ലസ് വൺ. ആൻഡ് സെക്കൻഡ് വൺ, സിഗ്മ ഓഫ് എൻ ഈക്വൽ ടു പി വൺ റേസ് ടു കെ വൺ പ്ലസ് വൺ മൈനസ് വൺ ഡിവൈഡഡ് ബൈ പി വൺ മൈനസ് വൺ ഇൻറ്റു പി ടു റേസ് ടു കെ ടു പ്ലസ് വൺ മൈനസ് വൺ ഡിവൈഡഡ് ബൈ പി ടു മൈനസ് വൺ ഇൻറ്റു എക്സെട്ര ഇൻറ്റു പി ആർ റേസ് ടു കെ ആർ പ്ലസ് വൺ മൈനസ് വൺ ഡിവൈഡഡ് ബൈ പി ആർ മൈനസ് വൺ. വണ്ണിനേക്കാൾ ലാർജർ ആയൊരു പോസിറ്റീവ് ഇൻറ്റിജർ എന്നിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ ആണ് എൻ ഈക്വൽ ടു പി വൺ റേസ് ടു കെ വൺ ഇൻറ്റു പി ടു റേസ് ടു കെ ടു ഇൻറ്റു എക്സെട്ര ഇൻറ്റു പി ആർ റേസ് ടു കെ ആർ. അങ്ങനെയാണെങ്കിൽ ആ നമ്പറിൻ്റെ പോസിറ്റീവ് ഡിവൈസേഴ്സിൻ്റെ നമ്പർ കെ വൺ പ്ലസ് വൺ ഇൻറ്റു കെ ടു പ്ലസ് വൺ ഇൻറ്റു എക്സെട്ര ഇൻറ്റു കെ ആർ പ്ലസ് വൺ ആയിരിക്കുമെന്നും ഈ ഡിവൈസേഴ്സിൻ്റെ സമ്മ് പി വൺ റേസ് ടു കെ വൺ പ്ലസ് വൺ മൈനസ് വൺ ഡിവൈഡഡ് ബൈ പി വൺ മൈനസ് വൺ ഇൻറ്റു പി ടു റേസ് ടു കെ ടു പ്ലസ് വൺ മൈനസ് വൺ ഡിവൈഡഡ് ബൈ പി ടു മൈനസ് വൺ ഇൻറ്റു എക്സെട്ര ഇൻറ്റു പി ആർ റേസ് ടു കെ ആർ പ്ലസ് വൺ മൈനസ് വൺ ഡിവൈഡഡ് ബൈ പി ആർ മൈനസ് വൺ ആയിരിക്കുമെന്നുമാണ് ഈ തിയറത്തിൽ പറയുന്നത്.
ഇനി നമ്മൾ ഈ രണ്ട് ഫോർമുലാസ് യൂസ് ചെയ്തിട്ടാണ് ഒരു പോസിറ്റീവ് ഇൻറ്റിജറിൻ്റെ നമ്പർ ഓഫ് പോസിറ്റീവ് ഡിവൈസേഴ്സും അവയുടെ സമ്മും കണ്ടുപിടിക്കുക. നമുക്ക് ഈ തിയറം പ്രൂവ് ചെയ്യാം. അതിനുവേണ്ടി ഫസ്റ്റ് കൺസിഡർ ദി പ്രോഡക്റ്റ് വൺ പ്ലസ് പി വൺ പ്ലസ് പി വൺ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് പി വൺ റേസ് ടു കെ വൺ ഇൻറ്റു വൺ പ്ലസ് പി ടു പ്ലസ് പി ടു സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് പി ടു റേസ് ടു കെ ടു ഇൻറ്റു എക്സെട്ര ഇൻറ്റു വൺ പ്ലസ് പി ആർ പ്ലസ് പി ആർ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് പി ആർ റേസ് ടു കെ ആർ. ഈ പ്രൊഡക്റ്റിലുള്ള ഓരോ ടേമും സം പി വൺ റേസ് ടു എ വൺ ഇൻറ്റു പി ടു റേസ് ടു എ ടു ഇൻറ്റു എക്സെട്ര ഇൻറ്റു പി ആർ റേസ് ടു എ ആർ വേർ സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ വൺ സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ടു എക്സെട്ര സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ആർ. ഈ ഒരു ഫോമുല ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ ഈക്വൽ ടു പി വൺ റേസ് ടു വൺ ഇൻറ്റു പി ടു സ്ക്വയർ ഇൻറ്റു പി ത്രീ ആണെന്ന് അസ്യൂം ചെയ്യുക. ഇവിടെ കെ വൺ ഈക്വൽ ടു വൺ, കെ ടു ഈക്വൽ ടു ടു ആൻഡ് കെ ത്രീ ഈക്വൽ ടു വൺ. അങ്ങനെയാണെങ്കിൽ മുകളിൽ പറഞ്ഞ പ്രൊഡക്റ്റ് ഇതുപോലെയായിരിക്കും. വൺ പ്ലസ് പി വൺ ഇൻറ്റു വൺ പ്ലസ് പി ടു പ്ലസ് പി ടു സ്ക്വയർ ഇൻറ്റു വൺ പ്ലസ് പി ത്രീ. ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ടോട്ടൽ ട്വൽവ് ടേംസ് ഉണ്ടായിരിക്കും. അതായത് കെ വൺ പ്ലസ് വൺ ഇൻറ്റു കെ ടു പ്ലസ് വൺ ഇൻറ്റു കെ ത്രീ പ്ലസ് വൺ ടേംസ് ഉണ്ടായിരിക്കും. ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ആ സം ഇങ്ങനെയായിരിക്കും. വൺ പ്ലസ് പി വൺ പ്ലസ് പി ടു പ്ലസ് പി ത്രീ പ്ലസ് പി വൺ പി ടു പ്ലസ് പി വൺ പി ത്രീ പ്ലസ് പി ടു പി ത്രീ പ്ലസ് പി വൺ പി ടു പി ത്രീ പ്ലസ് പി ടു സ്ക്വയർ പ്ലസ് പി ടു സ്ക്വയർ പി ത്രീ പ്ലസ് പി വൺ പി ടു സ്ക്വയർ പ്ലസ് പി വൺ പി ടു സ്ക്വയർ പി ത്രീ. ഇതിലോരോ ടേമും പി വൺ റേസ് ടു എ വൺ ഇൻറ്റു പി ടു റേസ് ടു എ ടു ഇൻറ്റു പി ത്രീ റേസ് ടു എ ത്രീ ഈ ഫോമുല ആണ്. വെർ സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ, സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടു ആൻഡ് സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ത്രീ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ. ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ജനറലായിട്ട് പറയുമ്പോൾ ആ പ്രൊഡക്റ്റിലെ ഓരോ ടേമും ഈ ഫോമുല ആയിരിക്കും. പി വൺ റേസ് ടു എ വൺ ഇൻറ്റു പി ടു റേസ് ടു എ ടു ഇൻറ്റു എക്സെട്ര ഇൻറ്റു പി ആർ റേസ് ടു എ ആർ വെർ സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ഐ. ദെൻ തിയറം വണ്ണിൽ നമ്മൾ പറഞ്ഞിരുന്നു എന്നിൻ്റെ പോസിറ്റീവ് ഡിവൈസേഴ്സ് എല്ലാം ഈ ഫോമുല ആയിരിക്കുമെന്നും. അതുപോലെ ഈ ഫോമിലുള്ള ഏതൊരു പോസിറ്റീവ് ഇൻറ്റിജർ ചൂസ് ചെയ്താലും അത് എന്നിൻ്റെ ഒരു ഡിവൈസർ ആയിരിക്കുമെന്നും. സോ എന്നിൻ്റെ പോസിറ്റീവ് ഡിവൈസേഴ്സിൻ്റെ നമ്പർ ടോ ഓഫ് എൻ എന്നുള്ളത് ഈ പ്രൊഡക്റ്റിലുള്ള ടേംസിൻ്റെ നമ്പറായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ആ പ്രൊഡക്റ്റിൽ ട്വൽവ് ടേംസ് ഉണ്ടായിരുന്നു. അതായത് കെ വൺ പ്ലസ് വൺ ഇൻറ്റു കെ ടു പ്ലസ് വൺ ഇൻറ്റു കെ ത്രീ പ്ലസ് വൺ ടേംസ് ഉണ്ടായിരുന്നു. ജനറൽ കേസിൽ ഈ പ്രൊഡക്റ്റിൽ കെ വൺ പ്ലസ് വൺ ഇൻറ്റു കെ ടു പ്ലസ് വൺ ഇൻറ്റു എക്സെട്ര ഇൻറ്റു കെ ആർ പ്ലസ് വൺ ടേംസ് ഉണ്ടായിരിക്കും. അതുതന്നെയാണ് എന്നിൻ്റെ പോസിറ്റീവ് ഡിവൈസേഴ്സിൻ്റെ നമ്പറും. ദെർഫോർ ദി നമ്പർ ഓഫ് ഡിവൈസേഴ്സ് ഓഫ് എൻ ടോ ഓഫ് എൻ ഈക്വൽ ടു കെ വൺ പ്ലസ് വൺ ഇൻറ്റു കെ ടു പ്ലസ് വൺ ഇൻറ്റു എക്സെട്ര ഇൻറ്റു കെ ആർ പ്ലസ് വൺ. ഇതാണ് പാർട്ട് എയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദെൻ എന്നിൻ്റെ ഡിവൈസേഴ്സിൻ്റെ സമ്മ് ആ പ്രൊഡക്റ്റിലുള്ള എല്ലാ ടേംസിൻ്റെയും സമ്മാണ്. ആ ബ്രാക്കറ്റ്സ് എക്സ്പെൻഡ് ചെയ്ത് കിട്ടുന്ന എല്ലാ ടേംസിൻ്റെയും സമ്മും ഓരോ ബ്രാക്കറ്റിലുള്ള ടേംസിൻ്റെ സമ്മ് കണ്ടുപിടിച്ച് അത് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസറും സെയിം ആയതുകൊണ്ട് ഓരോ ബ്രാക്കറ്റിലെയും ടേംസിൻ്റെ സമ്മ് കണ്ടുപിടിച്ച് അത് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ഓരോ ബ്രാക്കറ്റിലും ഫൈനൈറ്റ് ജോമെട്രിക് പ്രോഗ്രഷൻസ് ആണ്. ജനറലായിട്ട് പറയുമ്പോൾ ഐത്ത് ബ്രാക്കറ്റിലുള്ള സമ്മ് വൺ പ്ലസ് പി ഐ പ്ലസ് പി ഐ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് പി ഐ റേസ് ടു കെ ഐ എന്നുള്ളത് ഫസ്റ്റ് ടേം വണ്ണും കോമൺ റേഷ്യോ പി ഐയും നമ്പർ ഓഫ് ടേംസ് കെ ഐ പ്ലസ് വണ്ണും ആയിട്ടുള്ള ജോമെട്രിക് പ്രോഗ്രഷൻ ആണ്. ഫസ്റ്റ് ടേം എയും കോമൺ റേഷ്യോ ആറുമായിട്ടുള്ള ജോമെട്രിക് പ്രോഗ്രഷനിലെ ഫസ്റ്റ് എൻ ടേംസിൻ്റെ സമ്മ് കണ്ടുപിടിക്കുവാനുള്ള ഫോർമുല എ ഇൻറ്റു ആർ റേസ് ടു എൻ മൈനസ് വൺ ഡിവൈഡഡ് ബൈ ആർ മൈനസ് വൺ ആണ്. ഇവിടെ എ ഈക്വൽ ടു വൺ, ആർ ഈക്വൽ ടു പി ഐ ആൻഡ് എൻ ഈക്വൽ ടു കെ ഐ പ്ലസ് വൺ. സോ ഈ ജോമെട്രിക് പ്രോഗ്രഷൻ്റെ സമ്മ് വൺ ഇൻറ്റു പി ഐ റേസ് ടു കെ ഐ പ്ലസ് വൺ മൈനസ് വൺ ഡിവൈഡഡ് ബൈ പി ഐ മൈനസ് വൺ. ദാറ്റ് ഈസ് പി ഐ റേസ് ടു കെ ഐ പ്ലസ് വൺ മൈനസ് വൺ ഡിവൈഡഡ് ബൈ പി ഐ മൈനസ് വൺ. സോ ഫസ്റ്റ് ബ്രാക്കറ്റിലെ ടേംസിൻ്റെ സമ്മ് പി വൺ റേസ് ടു കെ വൺ പ്ലസ് വൺ മൈനസ് വൺ ഡിവൈഡഡ് ബൈ പി വൺ മൈനസ് വൺ. സെക്കൻഡ് ബ്രാക്കറ്റിലെ ടേംസിൻ്റെ സമ്മ് പി ടു റേസ് ടു കെ ടു പ്ലസ് വൺ മൈനസ് വൺ ഡിവൈഡഡ് ബൈ പി ടു മൈനസ് വൺ എക്സെട്ര. ലാസ്റ്റ് ബ്രാക്കറ്റിലെ ടേംസിൻ്റെ സമ്മ് പി ആർ റേസ് ടു കെ ആർ പ്ലസ് വൺ മൈനസ് വൺ ഡിവൈഡഡ് ബൈ പി ആർ മൈനസ് വൺ. സോ എന്നിൻ്റെ ഡിവൈസേഴ്സിൻ്റെ സമ്മ് പി വൺ റേസ് ടു കെ വൺ പ്ലസ് വൺ മൈനസ് വൺ ഡിവൈഡഡ് ബൈ പി വൺ മൈനസ് വൺ ഇൻറ്റു പി ടു റേസ് ടു കെ ടു പ്ലസ് വൺ മൈനസ് വൺ ഡിവൈഡഡ് ബൈ പി ടു മൈനസ് വൺ ഇൻറ്റു എക്സെട്ര ഇൻറ്റു പി ആർ റേസ് ടു കെ ആർ പ്ലസ് വൺ മൈനസ് വൺ ഡിവൈഡഡ് ബൈ പി ആർ മൈനസ് വൺ. ഇതാണ് പാർട്ട് ബിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ് ടേംസുകളുടെ സമ്മിനെ ഡിഫൈൻ ചെയ്യുവാൻ സിഗ്മ നൊട്ടേഷൻ യൂസ് ചെയ്യുന്നത് പോലെ പ്രൊഡക്റ്റിനെ ഡിഫൈൻ ചെയ്യുവാൻ പൈ നൊട്ടേഷൻ യൂസ് ചെയ്യാറുണ്ട്.
പ്രൊഡക്റ്റ് റൺ ചെയ്യുന്ന നമ്പേഴ്സുകളുടെ റെസ്ട്രിക്ഷൻ പൈ സൈനിൻ്റെ താഴെയാണ് പ്ലേസ് ചെയ്യാറുള്ളത്. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ പ്രൊഡക്റ്റ് ഓവർ വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിക്സ് എഫ് ഓഫ് ഡി. ഷോർട്ട് ചെയ്യുന്നത് എഫ് ഓഫ് വൺ ഇൻറ്റു എഫ് ഓഫ് ടു ഇൻറ്റു എഫ് ഓഫ് ത്രീ ഇൻറ്റു എഫ് ഓഫ് ഫോർ ഇൻറ്റു എഫ് ഓഫ് ഫൈവ് ഇൻറ്റു എഫ് ഓഫ് സിക്സ് എന്നുള്ള പ്രൊഡക്റ്റിനെയാണ്. ഇവിടെ പ്രൊഡക്റ്റ് റൺ ചെയ്യുന്നത് വൺ മുതൽ സിക്സ് വരെയുള്ള ഇൻറ്റിജേഴ്സിലാണ്. ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ പ്രൊഡക്റ്റ് ഓവർ ഡി ഡിവൈഡ് സിക്സ് എഫ് ഓഫ് ഡി. ഇവിടെ പ്രൊഡക്റ്റ് റൺ ചെയ്യുന്നത് സിക്സിൻ്റെ പോസിറ്റീവ് ഡിവൈസേഴ്സിലാണ്. സോ ഈ നൊട്ടേഷൻ്റെ എക്സ്പാൻഡഡ് ഫോം എഫ് ഓഫ് വൺ ഇൻറ്റു എഫ് ഓഫ് ടു ഇൻറ്റു എഫ് ഓഫ് ത്രീ ഇൻറ്റു എഫ് ഓഫ് സിക്സ് ആണ്. കാരണം സിക്സിൻ്റെ ഡിവൈസേഴ്സ് വൺ ടു ത്രീ ആൻഡ് സിക്സ് ആണ്. അടുത്ത എക്സാമ്പിൾ പ്രൊഡക്റ്റ് ഓവർ പി ഡിവൈഡ്സ് തേർട്ടി പി ഇസ് എ പ്രൈം എഫ് ഓഫ് പി ആണ്. ഇവിടെ പ്രൊഡക്റ്റ് റൺ ചെയ്യുന്നത് തേർട്ടിയുടെ പ്രൈം ഡിവൈസേഴ്സിലാണ്. അവ ടു ത്രീ ആൻഡ് ഫൈവ് ആയതുകൊണ്ട് ഈ പ്രൊഡക്റ്റിൻ്റെ എക്സ്പാൻഡഡ് ഫോം എഫ് ഓഫ് ടു ഇൻറ്റു എഫ് ഓഫ് ത്രീ ഇൻറ്റു എഫ് ഓഫ് ഫൈവ് ആണ്. ഈ പൈ നൊട്ടേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ പ്രീവിയസ് തിയറത്തിലെ കൺക്ലൂഷൻ മറ്റൊരു ഫോമിൽ നമുക്ക് പറയാവുന്നതാണ്. ഇഫ് എൻ ഈക്വൽ ടു പി വൺ റേസ്റ്റ് കെ വൺ ഇൻറ്റു പി ടു റേസ്റ്റ് കെ ടു ഇൻറ്റു എക്സെട്ര ഇൻറ്റു പി ആർ റേസ്റ്റ് കെ ആർ ഈസ് ദി പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് എൻ ഗ്രേറ്റർ ദാൻ വൺ. ദെൻ ടോ ഓഫ് എൻ ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓവർ വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ കെ ഐ പ്ലസ് വൺ. ആൻഡ് സിഗ്മ ഓഫ് എൻ ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓവർ വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ പി ഐ റേസ് ടു കെ ഐ പ്ലസ് വൺ മൈനസ് വൺ ഡിവൈഡഡ് ബൈ പി ഐ മൈനസ് വൺ. നമുക്കിത് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി നമ്പർ ആൻഡ് സം ഓഫ് ഡിവൈസേസ് ഓഫ് 4116. 4116 ഡിവൈസേഴ്സിൻ്റെ നമ്പറും അവയുടെ സമ്മം കണ്ടുപിടിക്കുവാനാണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ആദ്യം ഈ നമ്പറിന് പ്രൈം ഫാക്ടറൈസേഷൻ നടത്താം. 4116 ഈക്വൽ ടു ടു സ്ക്വയർ ഇൻറ്റു ത്രീ ഇൻറ്റു സെവൻ ക്യൂബ് ആണ്. സോ പി വൺ ഈക്വൽ ടു ടു, പി ടു ഈക്വൽ ടു ത്രീ, പി ത്രീ ഈക്വൽ ടു സെവൻ, കെ വൺ ഈക്വൽ ടു ടു, കെ ടു ഈക്വൽ ടു വൺ ആൻഡ് കെ ത്രീ ഈക്വൽ ടു ത്രീ. ദെൻ പ്രീവിയസ് തിയറത്തിലെ ഫോർമുല അപ്ലൈ ചെയ്താൽ ഈ നമ്പറിൻ്റെ പോസിറ്റീവ് ഡിവൈസേഴ്സിൻ്റെ നമ്പർ ടോ ഓഫ് 4116 ഈക്വൽ ടു കെ വൺ പ്ലസ് വൺ ഇൻറ്റു കെ ടു പ്ലസ് വൺ ഇൻറ്റു കെ ത്രീ പ്ലസ് വൺ ആണ്. അതായത് ടു പ്ലസ് വൺ ഇൻറ്റു വൺ പ്ലസ് വൺ ഇൻറ്റു ത്രീ പ്ലസ് വൺ വിച്ച് ഇസ് ഈക്വൽ ടു 24. സോ തന്നിട്ടുള്ള നമ്പറിൻ്റെ പോസിറ്റീവ് ഡിവൈസേഴ്സിൻ്റെ നമ്പർ 24 ആണ്. ഈ നമ്പറിൻ്റെ എല്ലാ ഡിവൈസേഴ്സിൻ്റെയും സമ് സിഗ്മ ഓഫ് 4116 വിച്ച് ഇസ് ഈക്വൽ ടു പി വൺ റേസ്റ്റ് കെ വൺ പ്ലസ് വൺ മൈനസ് വൺ ഡിവൈഡഡ് ബൈ പി വൺ മൈനസ് വൺ ഇൻറ്റു പി ടു റേസ്റ്റ് കെ ടു പ്ലസ് വൺ മൈനസ് വൺ ഡിവൈഡഡ് ബൈ പി ടു മൈനസ് വൺ ഇൻറ്റു പി ത്രീ റേസ്റ്റ് കെ ത്രീ പ്ലസ് വൺ മൈനസ് വൺ ഡിവൈഡഡ് ബൈ പി ത്രീ മൈനസ് വൺ ആണ്. സോ സിഗ്മ ഓഫ് 4116 ഈക്വൽ ടു ടു റേസ്റ്റ് ടു പ്ലസ് വൺ മൈനസ് വൺ ഡിവൈഡഡ് ബൈ ടു മൈനസ് വൺ ഇൻറ്റു ത്രീ റേസ്റ്റ് വൺ പ്ലസ് വൺ മൈനസ് വൺ ഡിവൈഡഡ് ബൈ ത്രീ മൈനസ് വൺ ഇൻറ്റു സെവൻ റേസ്റ്റ് ത്രീ പ്ലസ് വൺ മൈനസ് വൺ ഡിവൈഡഡ് ബൈ സെവൻ മൈനസ് വൺ വിച്ച് ഇസ് ഈക്വൽ ടു 11,200. അതാണ് 4116 എല്ലാ പോസിറ്റീവ് ഡിവൈസേഴ്സിൻ്റെയും സമ്മ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി സ്മോളസ്റ്റ് നമ്പർ വിത്ത് 18 18 ഡിവൈസേഴ്സ് ഉള്ള സ്മോളസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. റിക്വയർഡ് നമ്പർ എന്നാണെന്ന് അസ്യൂം ചെയ്യുക. ആ നമ്പറിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ പി വൺ റേസ്റ്റ് കെ വൺ ഇൻറ്റു പി ടു റേസ്റ്റ് കെ ടു ഇൻറ്റു പി ത്രീ റേസ്റ്റ് കെ ത്രീ ഇൻറ്റു എക്സെട്ര വേർ പി വൺ പി ടു പി ത്രീ എക്സെട്ര ആർ ഡിസ്റ്റിങ്ക്ട് പ്രൈംസ്. കെ വൺ കെ ടു കെ ത്രീ എക്സെട്ര ആർ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്. ഈ ഫോമിലായിരിക്കും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 18 ഡിവൈസേഴ്സ് ഉള്ള ഒരു ഇൻറ്റിജറിൻ്റെ സ്മോളസ്റ്റ് പോസിബിൾ വാല്യൂ ആയതുകൊണ്ട് പി വൺ പി ടു പി ത്രീ എക്സെട്ര ഇവയ്ക്ക് പോസിബിൾ ആയിട്ടുള്ള സ്മോളസ്റ്റ് വാല്യൂ തന്നെ ചൂസ് ചെയ്യുക. അതുപോലെ കെ വൺ കെ ടു കെ ത്രീ എക്സെട്ര നോൺ ഇൻക്രീസിംഗ് ആയിരിക്കണം. അതായത് സ്മോളസ്റ്റ് പ്രൈമിന് ഹയസ്റ്റ് പവർ വരുന്ന വിധത്തിൽ നോൺ ഇൻക്രീസിംഗ് ഫോമിൽ ആയിരിക്കണം കെ വൺ കെ ടു കെ ത്രീ എക്സെട്ര. പ്രൈം നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2, 3, 5 എക്സെട്ര ഈ ഫോമിൽ ആയതുകൊണ്ട് ടേക്ക് എൻ ഈക്വൽ ടു 2 raised to k1 ഇൻറ്റു 3 raised to k2 ഇൻറ്റു 5 raised to k3 ഇൻറ്റു എക്സെട്ര. നമ്മൾ തിയറം ട്യൂബിൽ പറഞ്ഞിരുന്നു എന്നിൻ്റെ ടോട്ടൽ ഡിവൈസേഴ്സ് കെ വൺ പ്ലസ് വൺ ഇൻറ്റു കെ ടു പ്ലസ് വൺ ഇൻറ്റു കെ ത്രീ പ്ലസ് വൺ ഇൻറ്റു എക്സെട്ര ആകുമെന്ന്. നമുക്ക് ആവശ്യം 18 ഡിവൈസേഴ്സ് ഉള്ള ഇൻറ്റിജറാണ്. സോ 18 ഈക്വൽ ടു കെ വൺ പ്ലസ് വൺ ഇൻറ്റു കെ ടു പ്ലസ് വൺ ഇൻറ്റു കെ ത്രീ പ്ലസ് വൺ ഇൻറ്റു എക്സെട്ര. നമുക്ക് പല പോസിബിലിറ്റീസും ഉണ്ട്. കെ വൺ ഈക്വൽ ടു 17 ആയാൽ എൻ ഈക്വൽ ടു 2 raised to 17 ഈ ഇൻറ്റിജറിന് 18 ഡിവൈസേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക.
But adur large number aanu. Another possibility 18 equal to 9 into 2. So k1 equal to 8 and k2 equal to 1. N equal to 2 raised to 8 into 3 raised to 1. E number num 18 divisors aanu ullathu. But idum smallest one aavan chance illa. Another possibility 18 equal to 6 into 3. So k1 equal to 5 and k2 equal to 2. Then n equal to 2 raised to 5 into 3 raised to 2, which is equal to 288. E number ne 18 divisors aanu ullathu. Idu thanne aavanam smallest ennu nirbandham illa. Mattoru possibility aanu 18 equal to 3 into 3 into 2. So k1 plus 1 equal to 3, k2 plus 1 equal to 3 and k3 plus 1 equal to 2. So k1 equal to 2, k2 equal to 2 and k3 equal to 1. ഈ കേസിൽ എൻ ഈക്വൽ ടു ടു റേസ് ടു ടു ഇൻറ്റു ത്രീ റേസ് ടു ടു ഇൻറ്റു ഫൈവ് റേസ് ടു വൺ വിച്ച് ഇസ് ഈക്വൽ ടു 180. ഈ നമ്പറിനും 18 ഡിവൈസേഴ്സ് ആണുള്ളത്. വേറെ ഏതൊക്കെ പോസിബിലിറ്റീസ് ചൂസ് ചെയ്താലും 180യേക്കാൾ ലാർജറായിട്ടുള്ള ഇൻറ്റിജേഴ്സ് ആണ് നമുക്ക് കിട്ടുക. സോ എൻ ഈക്വൽ ടു 180 ആണ് 18 ഡിവൈസേഴ്സ് ഉള്ള സ്മോളസ്റ്റ് നമ്പർ. അത് കണ്ടുപിടിക്കാനാണ് ഈ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, find the product of all the divisors of a positive integer n. Verify the result for n equal to 16. ഒരു പോസിറ്റീവ് ഇൻറ്റിജർ എന്നിൻ്റെ എല്ലാ ഡിവൈസേഴ്സിൻ്റെയും പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാനുള്ള ജനറൽ ഫോർമുല ഡിറൈവ് ചെയ്യുവാനാണ് ഇവിടെ ആദ്യം പറഞ്ഞിട്ടുള്ളത്. ദെൻ ആ റിസൾട്ട് എൻ ഈക്വൽ ടു 16 വെരിഫൈ ചെയ്യുവാനാണ് പിന്നീട് പറഞ്ഞിട്ടുള്ളത്. എന്നിന് നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിൽ ഇതുപോലെ എക്സ്പ്രസ് ചെയ്യാം. എൻ ഈക്വൽ ടു പി വൺ റേസ് ടു കെ വൺ ഇൻറ്റു പി ടു റേസ് ടു കെ ടു ഇൻറ്റു പി ത്രീ റേസ് ടു കെ ത്രീ ഇൻറ്റു എക്സെട്ര ഇൻറ്റു പി ആർ റേസ് ടു കെ ആർ, വേർ പി വൺ പി ടു എക്സെട്ര പി ആർ ആർ ഡിസ്റ്റിങ് പ്രൈംസ്, കെ വൺ കെ ടു എക്സെട്ര കെ ആർ ആർ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്. ദെൻ ആ ഇൻറ്റിജർ എന്നിൻ്റെ പോസിറ്റീവ് ഡിവൈസേഴ്സിൻ്റെ നമ്പർ ടോ ഓഫ് എൻ ഈക്വൽ ടു കെ വൺ പ്ലസ് വൺ ഇൻറ്റു കെ ടു പ്ലസ് വൺ ഇൻറ്റു എക്സെട്ര ഇൻറ്റു കെ ആർ പ്ലസ് വൺ ആണ്. എക്സ് എൻ്റെ ഒരു ഡിവൈസർ ആണെങ്കിൽ എൻ ബൈ എക്സും എൻ്റെ ഒരു ഡിവൈസർ ആയിരിക്കും. നമുക്ക് രണ്ട് കേസുകളായിട്ട് എന്നിൻ്റെ ഫാക്ടേഴ്സിൻ്റെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാം. ആദ്യം എന്നൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല എന്ന് അബ്സ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എന്നിന് ഈവൻ നമ്പർ ഓഫ് ഡിവൈസേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ദാറ്റ് ഈസ് ടോ ഓഫ് എൻ ഈവൻ ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എക്സ് എൻ്റെ ഒരു ഫാക്ടർ ആണെങ്കിൽ എൻ ബൈ എക്സും എൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കുമെന്ന്. ദെൻ എന്നിൻ്റെ ഓരോ ഡിവൈസർ ഡി എയും എൻ ബൈ ഡിയുടെ കൂടെ ഗ്രൂപ്പ് ചെയ്യുക. ഓരോ പെയറിലുമുള്ള ഇൻറ്റിജേഴ്സിൻ്റെ പ്രൊഡക്റ്റ് എൻ ആയിരിക്കും. ഇതുപോലെ ടോട്ടൽ 1/2 ഇൻറ്റു ടോ ഓഫ് എൻ പെയർസ് ഉണ്ടായിരിക്കും. ഓരോ പെയറിലെയും ഇൻറ്റിജേഴ്സുകളുടെ പ്രൊഡക്റ്റ് എൻ ആയിരിക്കും. സോ എന്നിൻ്റെ എല്ലാ പോസിറ്റീവ് ഫാക്ടേഴ്സിൻ്റെയും പ്രൊഡക്റ്റ് എൻ ഇൻറ്റു എൻ ഇൻറ്റു എക്സെട്ര ഇൻറ്റു എൻ ആയിരിക്കും. അത് 1/2 ഇൻറ്റു ടോ ഓഫ് എൻ ടൈംസ് എൻ പ്രൊഡക്റ്റ് ചെയ്യുന്നതാണ്. അതായത് എന്നിൻ്റെ എല്ലാ ഡിവൈസേഴ്സിൻ്റെയും പ്രൊഡക്റ്റ് എൻ റേസ് ടു ടോ ഓഫ് എൻ ബൈ ടു ആയിരിക്കും. ദാറ്റ് ഈസ് പ്രൊഡക്റ്റ് ഓവർ ഡി ഡിവൈഡ്സ് എൻ, ഡി ഈക്വൽ ടു എൻ റേസ് ടു ടോ ഓഫ് എൻ ബൈ ടു. സെക്കൻഡ് കേസിൽ എൻ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു എൻ ആവുന്ന വിധത്തിൽ ഒരു പോസിറ്റീവ് ഇൻറ്റിജർ എക്സ് എക്സിസ്റ്റ് ചെയ്യും. അത് എക്സ് നോട്ട് ആണെന്ന് വിചാരിക്കുക. സോ എക്സ് നോട്ട് സ്ക്വയർ ഈക്വൽ ടു എൻ ആയിരിക്കും. ദാറ്റ് ഈസ് എക്സ് നോട്ട് ഈക്വൽ ടു റൂട്ട് ടെൻ. ഈ കേസിൽ എൻ ബൈ എക്സ് നോട്ട് ഈക്വൽ ടു എക്സ് നോട്ട് തന്നെയായിരിക്കും. ബട്ട് നമ്മളൊരു നമ്പറിൻ്റെ ഡിവൈസേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ ഡിസ്റ്റിങ്റ്റ് ആയിട്ടുള്ള പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് മാത്രമേ കൺസിഡർ ചെയ്യുകയുള്ളൂ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 36 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ആ നമ്പറിൻ്റെ ഫാക്ടേഴ്സ് 1, 2, 3, 4, 6, 9, 12, 18 and 36 ഇവയാണ്. ഇവിടെ 1 36 പേരാക്കാം, 2 18 പേരാക്കാം, 3 12 പേരാക്കാം, 4 9 പേരാക്കാം. ഈ ഓരോ പേരിലുമുള്ള ഇൻറ്റിജേഴ്സിൻ്റെ പ്രൊഡക്റ്റ് 36 അതായത് എൻ ആണ്. ബട്ട് ഇവിടെ 6 കൂടെ പെയർ ചെയ്യുവാൻ വേറെ ഇൻറ്റിജേഴ്സ് ഇല്ല. ജനറൽ കേസിൽ എക്സ് നോട്ടിൻ്റെ കൂടെ പെയർ ചെയ്യുവാൻ ആരെയും കിട്ടില്ല. സോ എൻ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ നമ്പർ ഓഫ് ഡിവൈസേഴ്സ് ഒരു ഓഡ് നമ്പർ ആയിരിക്കും. ദാറ്റ് ഈസ് ടോ ഓഫ് എൻ ഓഡ് ആയിരിക്കും. ഇത്തരം കേസിൽ എക്സ് നോട്ട് ഒഴികെയുള്ള ബാക്കി ടോ ഓഫ് എൻ മൈനസ് വൺ ഡിവൈസേഴ്സിനെയും ആ ഡിവൈസർ ഡി ആണെങ്കിൽ എൻ ബൈ ഡിയുടെ കൂടെ പെയർ ചെയ്യുക. അതായത് പ്രൊഡക്റ്റ് എൻ ആവുന്ന വിധത്തിൽ എക്സ് നോട്ട് ഒഴികെയുള്ള എന്നിൻ്റെ ടോ ഓഫ് എൻ മൈനസ് വൺ ഡിവൈസേഴ്സിനെ 1/2 ഇൻറ്റു ടോ ഓഫ് എൻ മൈനസ് വൺ പെയർസ് ആക്കിയിട്ട് ഗ്രൂപ്പ് ചെയ്യുക. ഓരോ പെയറിലുമുള്ള ഇൻറ്റിജേഴ്സിൻ്റെ പ്രൊഡക്റ്റ് എൻ ആണ്. ഇതുപോലെ ടോട്ടൽ 1/2 ഇൻറ്റു ടോ ഓഫ് എൻ മൈനസ് വൺ പെയർസ് ഉണ്ട്. ഇതുകൂടാതെ എക്സ് നോട്ട് ഈക്വൽ ടു റൂട്ട് ടെൻ എന്നൊരു ഡിവൈസർ കൂടി എന്നിനുണ്ട്.
So n in the total divisors in the product n raised to 1 by 2 into tau of n minus 1 into x naught ആയിരിക്കും. അതായത് n raised to 1 by 2 into tau of n minus 1 by 2 into root 10, which is equal to n raised to 1 by 2 into tau of n minus 1 by 2 plus 1 by 2, which is equal to n raised to 1 by 2 into tau of n, that is n raised to tau of n by 2. So ഈ കേസിലും പ്രൊഡക്റ്റ് ഓവർ ഡി ഡിവൈഡ്സ് എൻ ഡി ഈക്വൽ ടു എൻ റേസ് ടു ടോ ഓഫ് എൻ ബൈ ടു ആയിരിക്കും. സോ രണ്ട് കേസിലും എന്നിൻ്റെ ഡിവൈസേഴ്സിൻ്റെ പ്രൊഡക്റ്റ് എൻ റേസ് ടു ടോ ഓഫ് എൻ ബൈ ടു ആണെന്ന് കിട്ടി. ദെയർഫോർ പ്രൊഡക്റ്റ് ഓവർ ഡി ഡിവൈഡ്സ് എൻ ഡി ഈക്വൽ ടു എൻ റേസ് ടു ടോ ഓഫ് എൻ ബൈ ടു ഫോർ എനി പോസിറ്റീവ് ഇൻറ്റിജർ എൻ. ഇനി നമുക്ക് ഈ ഫോർമുല 16 വെരിഫൈ ചെയ്യാം. 16 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. സോ സെക്കൻഡ് കേസ്, 16 ഈക്വൾ ടു 2 raised to 4, പി വൺ ഈക്വൾ ടു 2, കെ വൺ ഈക്വൾ ടു 4. സോ ടോ ഓഫ് 16 ഈക്വൾ ടു കെ വൺ പ്ലസ് വൺ, വിച്ച് ഇസ് ഈക്വൾ ടു 4 plus 1, വിച്ച് ഇസ് ഈക്വൾ ടു 5. അതായത് 16 5 ഡിവൈസേഴ്സ് ഉണ്ട്. ആ 5 ഡിവൈസേഴ്സ് 2 raised to 0, വിച്ച് ഇസ് ഈക്വൾ ടു 1, 2 raised to 1, വിച്ച് ഇസ് ഈക്വൾ ടു 2, 2 square, വിച്ച് ഇസ് ഈക്വൾ ടു 4, 2 cube, വിച്ച് ഇസ് ഈക്വൾ ടു 8, ആൻഡ് 2 raised to 4, വിച്ച് ഇസ് ഈക്വൾ ടു 16. ഇവയാണ്, അതായത് 1, 2, 4, 8, and 16. ഇവയാണ് 16 പോസിറ്റീവ് ഡിവൈസേഴ്സ്. ദെൻ ഈ ഡിവൈസേഴ്സിൻ്റെ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് ഓവർ ഡി ഡിവൈഡ് 16 ഡി, വിച്ച് ഇസ് ഈക്വൾ ടു 1 × 2 × 4 × 8 × 16, വിച്ച് ഇസ് ഈക്വൾ ടു 1024. ദെൻ എൻ റേസ് ടു ടോ ഓഫ് എൻ ബൈ ടു എത്രയാണെന്ന് നോക്കാം. ദാറ്റ് ഈസ് 16 raised to tau of 16 by 2. ടോ ഓഫ് 16 ഈക്വൾ ടു 5 ആയതുകൊണ്ട് വിച്ച് ഇസ് ഈക്വൾ ടു 16 raised to 5 by 2. 16 raised to 1 by 2 ഈക്വൾ ടു 4 ആയതുകൊണ്ട് വിച്ച് ഇസ് ഈക്വൾ ടു 4 raised to 5. ദെൻ 4 equal to 2 square ആയതുകൊണ്ട് വിച്ച് ഇസ് ഈക്വൾ ടു 2 raised to 10, അതായത് 1024. ദെയർഫോർ പ്രൊഡക്റ്റ് ഓവർ ഡി ഡിവൈഡ് 16 ഡി ഈക്വൾ ടു 16 raised to tau of 16 by 2. സോ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഫോർമുല 16 വെരിഫൈ ചെയ്തു. ഇതാണ് ഈ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി നമ്പർ ആൻഡ് സം ഓഫ് ഡിവൈസേഴ്സ് ഓഫ് 480. 480യുടെ ഡിവൈസേഴ്സിൻ്റെ നമ്പറും അവയുടെ സമ്മും കണ്ടുപിടിക്കുവാനാണ് ഈ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുള്ളത്. ആദ്യം ഈ നമ്പറിനെ പ്രൈം ഫാക്ടറൈസേഷൻ നടത്താം. 480 ഈക്വൾ ടു 2 raised to 5 × 3 × 5 ആണ്. സോ പി വൺ ഈക്വൾ ടു 2, പി ടു ഈക്വൾ ടു 3, പി ത്രീ ഈക്വൾ ടു 5, കെ വൺ ഈക്വൾ ടു 5, K2 equal to 1, ആൻഡ് K3 equal to 1. ദെൻ ഈ നമ്പറിൻ്റെ പോസിറ്റീവ് ഫാക്ടേഴ്സിൻ്റെ നമ്പർ ടോ ഓഫ് 480 ഈക്വൾ ടു K1 plus 1 × K2 plus 1 × K3 plus 1 ആണ്. അതായത് 5 plus 1 × 1 plus 1 × 1 plus 1, വിച്ച് ഇസ് ഈക്വൾ ടു 24. സോ തന്നിട്ടുള്ള നമ്പറിൻ്റെ പോസിറ്റീവ് ഡിവൈസേഴ്സിൻ്റെ നമ്പർ 24 ആണ്. ഈ നമ്പറിൻ്റെ എല്ലാ ഡിവൈസേഴ്സിൻ്റെയും സമ്മ് സിഗ്മ ഓഫ് 480 ഈക്വൽ ടു P1 raised to K1 plus 1 minus 1 divided by P1 minus 1 ഇൻറ്റു P2 raised to K2 plus 1 minus 1 divided by P2 minus 1 ഇൻറ്റു P3 raised to K3 plus 1 minus 1 divided by P3 minus 1 ആണ്. സോ സിഗ്മ ഓഫ് 480 ഈക്വൽ ടു 2 raised to 6 minus 1 divided by 2 minus 1 ഇൻറ്റു 3 square minus 1 divided by 3 minus 1 ഇൻറ്റു 5 square minus 1 divided by 5 minus 1, വിച്ച് ഇസ് ഈക്വൽ ടു 1512. അതാണ് തന്നിട്ടുള്ള നമ്പറിൻ്റെ എല്ലാ പോസിറ്റീവ് ഫാക്ടേഴ്സിൻ്റെയും സമ്മ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി സ്മോളസ്റ്റ് നമ്പർ വിത്ത് 20 ഡിവൈസേഴ്സ്. 20 ഡിവൈസേഴ്സ് ഉള്ള സ്മോളസ്റ്റ് നമ്പർ കണ്ടുപിടിക്കുവാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. റിക്വയർഡ് നമ്പർ എൻ ആണെന്ന് അസ്യൂം ചെയ്യുക. ആ നമ്പറിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ എൻ ഈക്വൾ ടു P1 raised to K1 × P2 raised to K2 × P3 raised to K3 × etc, വെർ P1, P2, P3, etc. ആർ ഡിസ്റ്റിങ് പ്രൈംസ് ആൻഡ് K1, K2, K3, etc. ആർ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്. ഈ ഒരു ഫോർമുല ആയിരിക്കും നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 20 ഡിവൈസേഴ്സ് ഉള്ള ഒരു ഇൻറ്റിജറിൻ്റെ സ്മോളസ്റ്റ് പോസിബിൾ വാല്യൂ ആയതുകൊണ്ട് P1, P2, P3 ഇവയ്ക്ക് പോസിബിളായിട്ടുള്ള സ്മോളസ്റ്റ് വാല്യൂ തന്നെ ചൂസ് ചെയ്യുക. അതുപോലെ K1, K2, K3, etc. നോൺ ഇൻക്രീസിങ് ആയിരിക്കണം. പ്രൈം നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2, 3, 5, etc. ഈ ഫോർമുല ആയതുകൊണ്ട് ടേക്ക് എൻ ഈക്വൾ ടു 2 raised to K1 × 3 raised to K2 × 5 raised to K3 × etc.
നമ്മൾ തിയറം ടുവിൽ പറഞ്ഞിരുന്നു എന്നിൻ്റെ ടോട്ടൽ ഡിവൈസേഴ്സ് കെ വൺ പ്ലസ് വൺ ഇൻറ്റു കെ ടു പ്ലസ് വൺ ഇൻറ്റു കെ ത്രീ പ്ലസ് വൺ ഇൻറ്റു എക്സെട്ര ആയിരിക്കുമെന്ന്. സോ നമുക്ക് ആവശ്യമുള്ളത് 20 ഡിവൈസേഴ്സ് ഉള്ള ഇൻറ്റിജറാണ്. സോ 20 ഈക്വൽ ടു കെ വൺ പ്ലസ് വൺ ഇൻറ്റു കെ ടു പ്ലസ് വൺ ഇൻറ്റു കെ ത്രീ പ്ലസ് വൺ ഇൻറ്റു എക്സെട്ര. നമുക്ക് 20 പലതരത്തിൽ ഫാക്ടറൈസ് ചെയ്യാവുന്നതാണ്, പല പോസിബിലിറ്റീസും ഉണ്ട്. അതിൽ എന്നിൻ്റെ ലീസ്റ്റ് വാല്യൂ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫാക്ടറൈസ് ചെയ്യണം. 20 ഈക്വൽ ടു 5 ഇൻറ്റു 2 ഇൻറ്റു 2, അതായത് കെ വൺ പ്ലസ് വൺ ഈക്വൽ ടു 5, കെ ടു പ്ലസ് വൺ ഈക്വൽ ടു 2, കെ ത്രീ പ്ലസ് വൺ ഈക്വൽ ടു 2, അതായത് കെ വൺ ഈക്വൽ ടു 4, കെ ടു ഈക്വൽ ടു 1, കെ ത്രീ ഈക്വൽ ടു 1. സോ ഈ കേസിൽ എൻ ഈക്വൽ ടു 2^4 ഇൻറ്റു 3^1 ഇൻറ്റു 5^1, വിച്ച് ഇസ് ഈക്വൽ ടു 240. ഇതാണ് 20 ഡിവൈസേഴ്സ് ഉള്ള ലീസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള പോസിറ്റീവ് ഇൻറ്റിജർ. നമുക്ക് മറ്റ് പല പോസിബിലിറ്റീസും ഉണ്ട് എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായിരിക്കുകയില്ല ലീസ്റ്റ് പോസിബിൾ നമ്പർ എന്ന് നമുക്ക് വെരിഫൈ ചെയ്യാം. 20 ഈക്വൽ ടു 5^4 ആണ്. ഈ കേസിൽ കെ വൺ ഈക്വൽ ടു 4, കെ ടു ഈക്വൽ ടു 3, എൻ ഈക്വൽ ടു 2^4 ഇൻറ്റു 3³, വിച്ച് ഇസ് ഈക്വൽ ടു 432, അത് ഗ്രേറ്റർ ദാൻ 240 ആണ്. ദെൻ മറ്റൊരു പോസിബിലിറ്റിയാണ് 20 ഈക്വൽ ടു 20 ഇൻറ്റു 1, ആ കേസിൽ കെ വൺ ഈക്വൽ ടു 19, ആ കേസിൽ എൻ ഈക്വൽ ടു 2^19 ആണ്, അത് ഗ്രേറ്റർ ദാൻ 240 ആണ്. മറ്റൊരു പോസിബിലിറ്റിയാണ് 20 ഈക്വൽ ടു 10^2, ഈ കേസിൽ കെ വൺ ഈക്വൽ ടു 9, കെ ടു ഈക്വൽ ടു 1, എൻ ഈക്വൽ ടു 2^9 × 3, അതും ഗ്രേറ്റർ ദാൻ 240 ആണ്. സോ 10 ഡിവൈസേഴ്സ് ഉള്ള ലീസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള പോസിറ്റീവ് ഇൻറ്റിജർ 240 ആണ്. അത് കണ്ടുപിടിക്കാനാണ് ഈ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഫോം ഓഫ് ഓൾ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എൻ സാറ്റിസ്ഫൈങ് ടോ ഓഫ് എൻ ഈക്വൽ ടു 10. വാട്ട് ഈസ് ദി സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ ഫോർ വിച്ച് ദിസ് ഈസ് ട്രൂ? അതായത് 10 ഡിവൈസേഴ്സ് ഉള്ള പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഏതൊക്കെ ഫോമിലായിരിക്കുമെന്ന് കണ്ടുപിടിക്കാനാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. ദെൻ ഇത്തരത്തിലുള്ള സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ കണ്ടുപിടിക്കാനും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഒരു പോസിറ്റീവ് ഇൻറ്റിജർ എന്നിൻ്റെ നമ്പർ ഓഫ് ഡിവൈസേഴ്സ് എന്നിൻ്റെ പ്രൈം ഫാക്ടറൈസേഷനിലുള്ള പ്രൈംസിൻ്റെ പവേഴ്സിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, പ്രൈംസിനെ ഡയറക്റ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ ഈക്വൽ ടു p^3 × q^2, വേർ പി ആൻഡ് ക്യു ആർ ഡിസ്റ്റിങ്ക്ട് പ്രൈംസ്. ഈ ഫോമിലുള്ള ഏതൊരു പോസിറ്റീവ് ഇൻറ്റിജർ എൻ ചൂസ് ചെയ്താലും ആ ഇൻറ്റിജറിൻ്റെ നമ്പർ ഓഫ് ഡിവൈസേഴ്സ് 3+1 × 2+1 ആണ്, അതായത് 12 ആണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2³ × 3² 2³ × 5² സെയിം നമ്പർ ഓഫ് ഡിവൈസേഴ്സ് തന്നെയാണ്, അതായത് 72 200 സെയിം നമ്പർ ഓഫ് ഡിവൈസേഴ്സ് തന്നെയാണ്. സോ പ്രൈംസിൻ്റെ പവേഴ്സിനെയാണ് നമ്പർ ഓഫ് ഡിവൈസേഴ്സ് ഡയറക്റ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇവിടെ 10 ഡിവൈസേഴ്സ് ഉള്ള പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ ഫോംസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. റിക്വയർഡ് നമ്പർ എൻ ഈക്വൾ ടു p^1 k^1 ഇൻറ്റു p^2 k^2 ഇൻറ്റു p^3 k^3 ഇൻറ്റു എക്സെട്ര, വേർ p^1 p^2 p^3 എക്സെട്ര ആർ ഡിസ്റ്റിങ്ക് പ്രൈംസ്, k^1 k^2 k^3 എക്സെട്ര ആർ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്. ഈ ഫോമിലാണെന്ന് അസ്യൂം ചെയ്യുക. ദെൻ ടോ ഓഫ് എൻ ഈക്വൽ ടു k^1+1 × k^2+1 × k^3+1 എക്സെട്ര, ദാറ്റ് ഈസ് 10 ഈക്വൽ ടു k^1+1 × k^2+1 × k^3+1 എക്സെട്ര. നമുക്ക് 10 ടു ഓർ മോർ ഇൻറ്റിജേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് ഏതൊക്കെ വിധത്തിൽ എക്സ്പ്രസ് ചെയ്യുവാൻ സാധിക്കുമെന്ന് നോക്കാം. ആകെ രണ്ട് പോസിബിലിറ്റീസ് മാത്രമാണ് ഉള്ളത്, 10 ഈക്വൽ ടു 10 × 1 10 ഈക്വൽ ടു 5 × 2. ദെൻ ഇവയുടെ ഓർഡർ റിവേഴ്സ് ചെയ്തിട്ടുള്ളതാണ് ബാക്കിയുള്ളത്, അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് കേസിൽ ആകെ ഒരു പ്രൈം ഫാക്ടർ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ, അതിൻ്റെ പവർ k^1+1 = 10, ദാറ്റ് ഈസ് k^1 = 9. സോ ഈ കേസിൽ എന്നിൻ്റെ ഫോം n=p^9, വേർ p ഇസ് എ പ്രൈം, ഇതുപോലെയാകും. സെക്കൻഡ് കേസിൽ രണ്ട് പ്രൈം ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും, അവയുടെ പവേഴ്സ് k^1+1 = 5 ആൻഡ് k^2+1 = 2, ദാറ്റ് ഈസ് k^1 = 4 ആൻഡ് k^2 = 1. സോ ഈ കേസിൽ എന്നിൻ്റെ ഫോം n=p^4 × q^1, വേർ പി ആൻഡ് ക്യു ആർ ഡിസ്റ്റിങ് പ്രൈംസ്. ഇത് രണ്ടും മാത്രമാണ് 10 ഡിവൈസേഴ്സ് ഉള്ള പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ ഫോം. ദെൻ 10 ഡിവൈസേഴ്സ് ഉള്ള സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ കണ്ടുപിടിക്കാനാണ് സെക്കൻഡ് പാർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 10 ഡിവൈസേഴ്സ് ഉള്ള പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ ഫോം ഒന്നുകിൽ p^9 അതല്ലെങ്കിൽ p^4 × q, ഈ ഒരു ഫോമിൽ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളത്. ഫസ്റ്റ് ഫോമിലുള്ള സ്മോളസ്റ്റ് നമ്പർ 2^9 ആണ്, അതായത് 512.
10 devices ulla smallest number aavanulla possibility illa. Second form ulla smallest one 2 raised to 4 into 3 raised to 1 aanu, that is 48. Idana 10 devices ulla smallest positive integer. Adu kandupidikkanaanu nammalode last parnittundayirunnathu.